Assalamu alaikum. Welcome back to my channel. Appellarkum sugayirunnu vicharikkunu. Ellavarkkum nalla oru dinam aashamsikkunnu. Innu namakku korchu adhigam thottile meen kittittundayirunnu. Appo adu vechittulla kariyum varavakkayittanu vannittullathu. Appo endalum aadyam thanne idokkonu nerayi kondu varanam. കാരണം നല്ല മുഞ്ചില്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് തോട്ടിന്നൊക്കെ കിട്ടുന്ന ഈ ഏറ്റു മീൻ ചാടുന്ന സമയത്തൊക്കെ കിട്ടുന്ന ഈ മീനുണ്ടല്ലോ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ കെമിക്കൽസൊന്നും ഇടാത്ത മീനാണല്ലോ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇന്നത്തെ ഇത് കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതൊരു വലിയ പണി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് അപ്പോഴേക്കും അവിടെ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് നിരത്തി വീതിനൊക്കെ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറി വെയിലത്ത് കവറിലൊക്കെ ഇട്ടിട്ടൊന്ന് പുഴുക്കലൊക്കെ വന്നിട്ടുണ്ടാവല്ലോ അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ പരത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ മൂപ്പർ തന്നെ ഓരോന്നോരോന്ന് വേർതിരിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും മീൻ കറി റെഡിയാക്കണം സമയം 11:30 ഉച്ചയാകുമ്പോഴേക്ക് വേണമല്ലോ പിന്നെ മീൻ കറിയൊക്കെ നമ്മൾ ഒരു ടൈം വെച്ചിട്ട് പിറ്റത്തെ ടൈമിൽ കഴിക്കുമ്പോഴായിരിക്കില്ല അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഉപ്പും മുളകൊക്കെ നന്നായി മീനിലൊക്കെ പിടിച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും ചൂടോട് കഴിക്കുമ്പോൾ അത്ര തന്നെ ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ടാവില്ല എൻ്റെ ഒരു ഒപ്പീനിയനാണ് എല്ലാവർക്കും എങ്ങനെയെന്ന് അറിയില്ല എന്തായാലും ആദ്യം തന്നെ മീനിലോട്ടുള്ള മസാലയൊക്കെ ഒന്ന് അരച്ചെടുക്കണം അതിലുണ്ടായിരുന്ന വലിയ മീനുകൾ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് മീനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പൊരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളൊന്നും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ പൊരിക്കൽ മസ്റ്റാണ് എന്തായാലും മീനിലോട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു ചെറിയ പീസ് തക്കാളി കുരുമുളക് ഉപ്പ് മുളക് പെരിഞ്ചീരകം മഞ്ഞൾ എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അതങ്ങോട്ട് മസാല തിരുമ്പി വെച്ചാൽ കുറച്ച് നേരം അതിൽ പിടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് മീനിലോട്ടുള്ള ഉള്ളിയൊക്കെ അരക്കുമ്പോഴേ ചെറിയ അളവിൽ മാത്രം ചേർക്കാവും നല്ലത് ഉള്ളി എന്തായാലും അതിൽ മസാലയൊക്കെ തേക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നാലും നമ്മുടെ മീൻ അത്ര തന്നെ അവിടെ മുരിഞ്ഞ് കിട്ടൂല വേഗം പെട്ടെന്ന് തന്നെ മസാലയൊക്കെ കരിഞ്ഞൊരു ഫീൽ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ അളവിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് തക്കാളിയൊക്കെ കൈവച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ കേട്ടോ ചെയ്യുക അപ്പോൾ കയ്യിന് ചെറിയ വിരലിനൊക്കെ കുറച്ച് വറുകലൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഇനിയിപ്പോൾ അത് അരച്ചിട്ട് മസാലയൊക്കെ തിരുമ്പിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നതിന് ശേഷം നമ്മൾ കറിക്കുള്ള ബാക്കി പരിപാടികളൊക്കെ നോക്കുകയാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് പുളി മാത്രമാണല്ലോ വെള്ളത്തിലിട്ടിട്ടുള്ളത് അതിനൊപ്പം തന്നെ ഇവിടെ കൗണ്ടർ ടോപ്പിലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് മീൻ മൺചട്ടിയിൽ പാകം ചെയ്യുന്ന അത്ര ടേസ്റ്റ് നമ്മൾ വേറെ ഏത് ചട്ടിയിൽ പാകം ചെയ്യാലും കിട്ടില്ല അല്ലേ അപ്പോൾ എന്തായാലും ഞാനൊരു പിടി ഉലുവ ഇട്ടെടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു രണ്ട് സവാള നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വരണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ കറിൻ്റെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഒരു പിടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പിടി കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ പിച്ചിട്ട് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് എന്നതിന് ശേഷം ഇതിവിടെ നന്നായി വളർന്ന് വരട്ടെ ആ സമയം കൊണ്ട് കുറച്ച് പരിപാടി ഉണ്ട് നേരത്തെ കറിവേപ്പിലൊക്കെ ഒന്ന് കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫാനിൻ്റെ ചൂടിൽ വെച്ചിട്ട് നന്നായി വെള്ളമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു ബോളിൽ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറേ ടൈം ഇങ്ങനെ കേട് കൂടാതെ കിട്ടും ഇതിപ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ട് അതുകൊണ്ടാണ് കഴുകി നന്നായി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഇങ്ങനെ ആക്കി വെക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇതേമാതിരി ജസ്റ്റ് ഒരു ബോളിലാക്കി വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് കഴുകിയാൽ മതിയാവും പിന്നെ അധികം ഫ്രഷായിട്ടുള്ള തന്നെയാണ് ഉപയോഗിക്കാറ് ഇങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ മല്ലിയിലും അതുപോലെ കഴുകിയിട്ട് നന്നായി ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് വെള്ളമൊക്കെ ഉണക്കിയിട്ടുണ്ട് എന്നതിന് ശേഷമാണ് ബോളിലിട്ടിട്ട് അടച്ചു വെക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യ സമയത്ത് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതിയാവുമല്ലോ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതിയാവും നമ്മൾ നന്നായി കഴുകിയിട്ട് എടുത്ത് വെക്കുന്നതാണല്ലോ അപ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഞാനിതേമാതിരി മിക്സിൻ്റെ ജാറിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി കൂട്ടിയിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അതിനൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അതിന് ശേഷം പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടി കുറുക്കൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ അധികം ആൾക്കാരും മല്ലിപ്പൊടി ഇട്ടിട്ട് മീൻ കറി വെക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെയാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടിട്ട്
അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് എണ്ണ കുറവുണ്ട് തോന്നി. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ്. എന്നതിന് ശേഷം ഇതിലോട്ട് തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. 2 ചെറിയ തക്കാളിയാണ് ചെറുതായി ചോപ്പ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളിയൊക്കെ നന്നായി വന്ന് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. പിന്നെ ഇപ്പോൾ ഒരുപാട് ടൈം ഇങ്ങനെ ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് അധികമൊന്നും ആക്കുന്നില്ല. പിന്നെ നമ്മുടെ മീനൊക്കെ വെന്ത് വരുന്ന സമയത്ത് തക്കാളി ഒന്നും കൂടി വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ ഇതിലോട്ട് ഇനിയിപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നന്നായി പിഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നതിന് ശേഷമാണ് ബാക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയം തന്നെ നമുക്ക് വറവിനുള്ള ചട്ടിയും കൂടി വെച്ചിട്ട് അതിലോട്ട് മീനൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതോട്ട് തന്നെ നമുക്കിപ്പോൾ കറി വന്ന ടൈം കൊണ്ട് ഇങ്ങനെ മീൻ വറുത്തെടുക്കും ചെയ്യാം. അപ്പോൾ എന്തായാലും അതവിടെ അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് മീൻ കറിയുടെ പരിപാടിയും കൂടി നോക്കണം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ബാക്കിയുള്ള പുളിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഉടയാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചട്ടകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പുളിവെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ള കറി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുളി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ഒന്നും കൂടി കഴുകിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊന്ന് കുറച്ചൊന്ന് നമ്മൾ വറ്റിച്ചെടുക്കും ചെയ്യും. അതുപോലെ തന്നെ ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് കുറുകി വരും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമുക്ക് വറക്കം വെച്ചിട്ടുണ്ടായിരുന്ന മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലോട്ട് 5 പച്ചമുളകൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് കീറിയിട്ട് അതിൽ അല്പം ഉപ്പ് നിറച്ചിട്ട് ഈ വറവിടുന്ന മീനിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ മുളകൊന്ന് വരന്ന് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇനി മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഞാനിങ്ങനെ ഷാല ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായി ക്രിസ്പി ആക്കി എടുക്കുക. അപ്പോഴേക്കും പുളിവെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. 10 മിനിറ്റ് തന്നെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നന്നായിട്ടൊന്ന് ചൂടാറ് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു കുറുക്കം കിട്ടും നമുക്ക്. അപ്പോൾ എന്തായാലും മീനും വറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അല്പം വെല്ലുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഉള്ളിലേക്ക് ഒന്ന് വാടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. മീനും ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കുകയാണ്. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം അങ്ങനെ ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ മീൻ ഉണ്ടാകും കൊണ്ട് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കുന്നുമില്ല. അപ്പോഴൊക്കെ ഇതാ ഇവിടെ പാത്രങ്ങളൊക്കെ ഒരുപാടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു, അത് കളയാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചിക്കാണ് മോൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനത്തേക്ക് ജോലികൾ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഹെൽപ്പാവും, അവർക്കൊരു റിലാക്സ് ആവും ചെയ്യും. അപ്പോൾ എന്തായാലും അവനതും കൊടുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയൊക്കെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 12 ആയപ്പോഴേക്കും നമ്മുടെ കറികളും കഴുകലും മോരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കുക, നിസ്കരിക്കുക, അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ചിൽഡ്രൻ. ബൈ ബൈ.